ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നും നാളെയായിട്ടും മലയാളത്തിലും തമിഴും തെലുങ്കിനൊക്കെയായിട്ട് വമ്പൻ ഒ ടി ടി റിലീസുകളാണ് ഒരുങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്? ഇന്നും നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സർപ്രൈസ് ഒ ടി ടി റിലീസുകളെ കുറിച്ചും അവിടെ പിന്നെ വരുന്ന ആഴ്ചകളിലൊക്കെയായിട്ട് ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസ് ഒ ടി ടി അപ്ഡേറ്റ്സ് ആകുന്നതിനും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നാളെ നോക്കുകയാണെങ്കിൽ നിരവധി ചിത്രങ്ങളാണ് ഇന്ന് രാത്രി അതായത് ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും മുൻപതി നിൽക്കുന്ന ചിത്രം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് രണ്ട് ചിത്രങ്ങളാണ്. ഒന്ന് സാന്റാക്രൂസ്, അതോടെ പിന്നെ അനുരാഗം തുടങ്ങിയ രണ്ട് ചിത്രങ്ങളാണ്. അനുരാഗം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഹൈ റിച്ച് ഒറ്റത്തി എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ ഇന്ന് മിഡ് നൈറ്റിലൂടെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കായിരിക്കും. അടുത്തായിട്ട് രണ്ടാമത്തെ സിനിമ നോക്കുകയാണെങ്കിൽ സാന്റാക്രൂസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ്. കഴിഞ്ഞ വർഷമാണ് ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിന് വേണ്ടി വളരെയധികം സിനിമ പ്രേമിയാണ് കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം റിലീസ് ചെയ്യുമ്പോൾ സൈനാപ്പിൾ എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ്. സൈനാപ്പിൾ ഇന്ന് രാത്രിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സൈനാപ്പിൾ എന്ന് പറയുന്ന ആപ്പിൽ ഈ സിനിമ വരുന്നതായിരിക്കും. അടുത്ത ഇന്ന് രാത്രി റിലീസ് ചെയ്യുമ്പോൾ മറ്റു ചിത്രങ്ങൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നും മൂന്ന് ചിത്രങ്ങളാണ് ഈ ഇന്ന് രാത്രി റിലീസ് ചെയ്യുമ്പോൾ. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രം ഏതൊക്കെയാണെങ്കിൽ ടക്കർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് തെലുങ്ക് ചിത്രമാണ്. ഈ ഒരു സിനിമയെ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്ന സിദ്ധാർത്ഥാണ്. ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ഇന്ന് രാത്രി നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുകയും. അത് രണ്ടാമത്തെ ഇന്ന് രാത്രി റിലീസ് ചെയ്യുമ്പോൾ തമിഴ് ചിത്രം നോക്കുകയാണെങ്കിൽ കതിർ ഭാഷ എൻ്റർ മുത്തുരാമലിംഗ് എന്ന് പറയുന്ന ആര്യ ചിത്രമാണ്. ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ C5 എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ്. ഇന്ന് രാത്രി തന്നെ ഈ ഒരു സിനിമ C5 എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രി റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു തമിഴ് ചിത്രം നോക്കുകയാണ് ഫർഹാന എന്ന് പറയുന്ന ഐശ്വര്യ രാജേഷ് ചിത്രമാണ്. ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ സോണി ലൈവ് എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ ചിത്രം ഇന്ന് മിഡ് നൈറ്റിന് ശേഷം എപ്പോൾ വേണമെങ്കിലും സോണി ലൈവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും വരുന്നതായിരിക്കും. അപ്പോൾ മലയാളത്തിനും തമിഴിനുമായിട്ട് ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ പോകുന്ന ഇത്രയും ചിത്രങ്ങളാണ്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് ഒ ടി ടിയുടെ റിലീസ് ചെയ്യുമ്പോൾ സിനിമകൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നായിട്ട് ജാനകി ജാന എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ വരുന്ന July 11 നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ചിത്രം നോക്കുകയാണെങ്കിൽ മധുര മനോഹര മോഹൻ എന്ന് പറയുന്ന ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത് മികച്ച അഭിപ്രായം നേടി മുന്നേറിക്കുന്ന ഈ ചിത്രമാണ്. ഈ ഒരു സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. C5 ആണ് ചിത്രത്തിൽ ഡിജിറ്റൽ ഐസ്വരം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഷറഫുദ്ദീനാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ July 1 റിലീസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ July റിലീസ് ചെയ്യുമ്പോൾ മറ്റു ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫഹദ് ഫാസിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തി കഴിഞ്ഞ മാസം തിയേറ്ററിൽ ചിത്രമാണ് ധൂമ എന്ന് പറയുന്ന സിനിമ. ചിത്രം ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം സമ്മാനിക്കാത്ത സ്ഥിതിക്ക് ഇപ്പോഴത്തെ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഒരു ഒ ടി ടി റിലീസ് ഇറങ്ങിയിരിക്കുകയാണ്. July തന്നെ ധൂമ എന്ന് പറയുന്ന സിനിമ ഒ ടി ടി റിലീസ് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. July റിലീസ് ചെയ്യുമ്പോൾ മറ്റു ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നെയ്മർ അതോടൊപ്പം മധുരോത്സവം തുടങ്ങിയ ചിത്രങ്ങളുടെ ഒ ടി ടി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. മധുരോത്സവം എന്ന് പറയുന്ന സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയാൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ഈ വരുന്ന July ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. നെയ്മർ എന്ന് പറയുന്ന സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ ഒരു സിനിമയെ July സ്ട്രീം ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഏത് നോക്കുകയാണെങ്കിൽ ഉടൻ എന്ന് പറയുന്ന മലയാള സിനിമയാണ്. ഈ സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ് സംബന്ധിച്ച് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ റൈറ്റ്സ് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ബാർഗനിങ് ഒക്കെ നടക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസ് സൈനപ്പ് തുടങ്ങി രണ്ട് പ്ലാറ്റ്ഫോം ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ചിത്രത്തിന്റെ റൈറ്റ്സ് സ്വന്തമാക്കാൻ സാധ്യത. എന്തൊക്കെയാണ് July നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. ഏറ്റവും അവസാനമായിട്ട് നോക്കുകയാണെങ്കിൽ മെഗാസ്റ്റർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായിട്ട് ദിവസം തീരുന്നത് റിലീസ് ചെയ്ത ചിത്രം ഏജന്റ് എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിൽ പ്രതീക്ഷകളായിട്ട് എത്തിയ ചിത്രം വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് ഒക്കെ പുറത്തു വരികയാണ്. ചിത്രം റിലീസ് ചെയ്യുമ്പോൾ സോണി ലൈവ് എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഈ വരുന്ന July 14 തീയതിയാണ്. അപ്പൊ ഇത്രയും ചിത്രങ്ങളാണ് ഇന്ന് രാത്രി നാളെ അതോടൊപ്പം തന്നെ വരുന്ന ആഴ്ചകളായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ. അപ്പൊ ഇത്രയും ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.